ക്രിസ്തീയ മൂല്യാധിഷ്ഠിത പുതുതലമുറയുടെ സൃഷ്ടിക്കായി പോളണ്ടിൽ പുതിയ സർവകലാശാല ആരംഭിച്ചു. വാർസോ ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ യൂറോപ്യൻ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വേരൂന്നിയ ഒരു അക്കാദമിക തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പോളണ്ട് തലസ്ഥാനമായ വാർസോയിൽ പുതിയ സർവകലാശാല നിലവിൽ വന്നു. May 28 വെള്ളിയാഴ്ച പോളണ്ടിലെ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി പ്രസേ മിസോ സാർനേക്കയായിരുന്നു കൊളേജിയം ഇന്റർമാരിയം എന്ന പുതിയ സർവകലാശാല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പോളണ്ടിൽ നിർണായ സ്വാധീന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക അഭിഭാഷക സ്ഥാപനമായ ഓർഡോ ഇയോരിസ് ആണ് പുതിയ സർവകലാശാലയുടെ സ്ഥാപകൻ. കത്തോലിക്ക പ്രബോധനങ്ങൾക്കനുസൃതമായി അബോഷൻ, സ്വവർഗരതി പോലുള്ള തിന്മകൾക്കെതിരായും പാരമ്പര്യ കുടുംബഘടനയ്ക്കും വേണ്ടി സ്വരമുയർത്തുന്ന സംഘടനയാണ് ഇത്. ക്രിസ്തീയ പാരമ്പര്യത്തെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് പോളിഷ് പ്രധാനമന്ത്രി മതേയൂസ് മൊറാവിയസ്കി അയച്ച കത്ത് ഉദ്ഘാടന ചടങ്ങിൽ വായിച്ചിരുന്നു. സർക്കാർ പ്രതിനിധികളും പുതിയ സർവകലാശാലയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പാരമ്പര്യത്തിലൂന്നിയ സാംസ്കാരിക ചിന്തകരെ നിശബ്ദരാക്കുക എന്ന ലക്ഷ്യത്തോടെ പരമ്പരാഗത അക്കാദമിക സംവിധാനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊളേജിയം ഇന്റർമാരിയം ധീരരായ അന്വേഷകർക്ക് വേണ്ടിയുള്ള ഒരു സ്വതന്ത്ര വേദിയായിരിക്കുമെന്ന് ഓർഡോ യൂരിസിന്റെ തലവനും വാഴ്സോയിലെ അഭിഭാഷകനുമായ ജെസ്സി ക്വാസ്കിനിയെവ്സ്കി പറഞ്ഞു. സെൻട്രൽ യൂറോപ്യൻ സർവകലാശാല പോലുള്ള മതനിരപേക്ഷ സ്ഥാപനങ്ങൾക്ക് ഉള്ള മറുപടിയാണ് പുതിയ സർവകലാശാല. രാഷ്ട്രത്തിൽ നിന്നും സഭയെ വേർതിരിക്കുന്ന ഫ്രഞ്ച് മാതൃക പിന്തുടരാൻ തങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലെന്നും ആത്മീയതയും റിപ്പബ്ലിക്കും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന അമേരിക്കൻ ശൈലിയിലാണ് തങ്ങൾക്കിഷ്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമമാണ് സർവകലാശാലയുടെ പ്രധാന കോഴ്സ്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ നൽകുവാനാണ് സർവകലാശാലയുടെ പദ്ധതി. നിയമചരിത്രം, തത്വശാസ്ത്രം തുടങ്ങിയവയും സർവകലാശാലയിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4-5 വർഷത്തെ PhD പദ്ധതിക്കും സർവകലാശാല ലക്ഷ്യമിടുന്നുണ്ട്. യൂറോപ്യൻ കത്തോലിക്കാ മൂല്യങ്ങളെ ഏറ്റവും അധികം മുറുകെ പിടിക്കുന്ന രാജ്യമാണ് പോളണ്ട്.